നമസ്കാരം ബിഗ് ബ്രേക്കിംഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബഫർ സോൺ ഉത്തരവ് തിരുത്തലിൽ നിർണായക തീരുമാനം ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിലേക്ക് വിഷയം വരുന്നുണ്ട് 2019ലെ ഉത്തരവ് പിൻവലിക്കണോ അതോ ഭേദഗതി മതിയോ ഇതിലായിരിക്കും ചർച്ച നടക്കുക സംരക്ഷിത വനങ്ങൾക്ക് ചുറ്റും 1 കിലോമീറ്റർ വരെ ബഫർ സോൺ എന്നതായിരുന്നു 2019ലെ ഉത്തരവ് വിഎ ഗിരീഷ് നൽകും വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വിഎ ഗിരീഷ് ബഫർ സോൺ പരിധിയിൽ നിന്ന് ജനവാസ മേഖലയെ മുഴുവനായി ഒഴിവാക്കണമെന്നുള്ള നിലപാടിലേക്ക് സർക്കാർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിലേക്ക് വരുമ്പോൾ ഇനി മുന്നോട്ട് പോകേണ്ട ദൂരമുണ്ട് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിലടക്കം എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് സുജയ ബഫർ സോണുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ വലിയ തരത്തിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയതും നിയമസഭയിൽ ഒരു പ്രമേയം ഔദ്യോഗികമായി സർക്കാർ കൊണ്ടുവന്നതും ഇതിൽ പറഞ്ഞിരിക്കുന്നത് ജനവാസ കേന്ദ്രങ്ങൾ അതോടൊപ്പം തന്നെ കൃഷിയിടങ്ങൾ പൊതുസ്ഥാപനങ്ങൾ എന്നിവ സംരക്ഷിക്കപ്പെടണം അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇത്തരത്തിൽ ഇക്കോ സെൻസിറ്റീവ് സോൺ നിശ്ചയിക്കുന്ന 1 കിലോമീറ്റർ പരിധിയിൽ നിന്ന് സംസ്ഥാനത്തെ പൂർണ്ണമായും ഒഴിവാക്കണം ഇതിനുവേണ്ടി കേന്ദ്ര സർക്കാർ പ്രത്യേക നിയമനിർമ്മാണത്തിന് തയ്യാറാകണം എന്നൊരാവശ്യമാണ് ഈ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടത് ഇത് ഐകകണ്ഠേന സഭ പാസാക്കുകയും ചെയ്തു പക്ഷേ അപ്പോഴും ഉയരുന്ന ഒരു നിയമപ്രശ്നമുണ്ട് 2019 ഒക്ടോബർ 31 ചേർന്ന മന്ത്രിസഭാ യോഗം ഒരു തീരുമാനമെടുത്തിരുന്നു 0 മുതൽ 1 കിലോമീറ്റർ വരെ എക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിക്കാം എന്ന ഒരു തീരുമാനമാണ് അന്നത്തെ മന്ത്രിസഭാ യോഗം എടുത്തത് ഈ പ്രമേയം നിയമസഭയിൽ പാസാക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിയമപ്രശ്നം ഇതായിരുന്നു നിയമപരമായും സാങ്കേതികമായും ഇത്തരത്തിൽ ചില വിഷയങ്ങൾ കൂടിയുണ്ട് കാരണം ഈ ഒരിക്കൽ മന്ത്രിസഭാ യോഗം ഒരു തീരുമാനമെടുക്കുക ആ മന്ത്രിസഭാ യോഗം നിലനിൽക്കുമ്പോൾ തന്നെ നിയമസഭ പ്രമേയം പാസാക്കിയാലോ എംബവേഡ് കമ്മിറ്റിക്ക് മുമ്പിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ മറ്റൊരു തരത്തിൽ ഹർജി നൽകിയാലോ വിശദീകരണം നൽകിയാലോ അത് നിലനിൽക്കില്ല കാരണം 2019ൽ എടുത്ത മന്ത്രിസഭാ യോഗ തീരുമാനം അതേപടി തന്നെ നിലനിൽക്കുന്നുണ്ട് ഈ വിഷയം ഒരു ആശങ്കയായി മാറിയപ്പോഴാണ് പ്രതിപക്ഷ സമ്മർദ്ദത്തെ തുടർന്ന് ഈ വിഷയം പുനഃപരിശോധിക്കാമെന്ന് വനമന്ത്രി വ്യക്തമാക്കി ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ഈ വിഷയം പരിഗണിക്കുന്നുണ്ട് ഏതായാലും 2019 ഒക്ടോബർ 31 മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം പൂർണ്ണമായും റദ്ദാക്കണോ അല്ലെങ്കിൽ പിൻവലിക്കണോ അതോ ഇക്കാര്യത്തിൽ ഭാഗികമായി ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ മതിയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആലോചന അതോടൊപ്പം 2020ൽ ഒരു മന്ത്രിതല തീരുമാനവും മന്ത്രിതല ചർച്ചയിൽ ഒരു തീരുമാനവും എടുത്തിരുന്നു ഈ മന്ത്രിതല ചർച്ചയിലെ തീരുമാനം ജനവാസ കേന്ദ്രങ്ങളെയും അതോടൊപ്പം തന്നെ കൃഷിയിടങ്ങളെയും സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഉത്തരവിൽ അല്ലെങ്കിൽ ഈ തീരുമാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമസാധുത നൽകി നിലനിർത്തിയാൽ മതിയോ എന്നുള്ളതും ആലോചിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ഉയരുന്ന ഒരു സാങ്കേതികമായിട്ടുള്ളൊരു പ്രശ്നം 2019 ഒക്ടോബർ 31 ഇങ്ങനെ ഒരു മന്ത്രിസഭാ യോഗം ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് ആ തീരുമാനം പിൻവലിക്കണം എന്നുള്ള ഒരു പ്രശ്നമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഏതായാലും നിയമവകുപ്പുമായി ചേർന്നിട്ട് ഇക്കാര്യത്തിൽ ഇന്നൊരു അന്തിമ തീരുമാനമുണ്ടാകും ഈ തീരുമാനം പിൻവലിച്ചാൽ മാത്രമേ നിയമസഭ പാസാക്കിയ പ്രമേയം കൊണ്ടും അല്ലെങ്കിൽ ഇപ്പോൾ സർക്കാർ എടുത്ത നിലപാട് കൊണ്ടും സംസ്ഥാനത്തിന് പ്രയോജനമുണ്ടാകൂ എന്നുള്ളതാണ് പ്രതിപക്ഷവും മറ്റ് നിയമ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുജയ അതായത് സംസ്ഥാനം ഈ ഉത്തരവ് തിരുത്താതെ കോടതിയെ സമീപിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരു നിയമോപദേശം കൂടി കിട്ടിയിട്ടുണ്ടല്ലോ അതായത് ഒരു മോഡിഫിക്കേഷൻ പെറ്റീഷൻ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കാൻ ആലോചിക്കുകയും അതിനുശേഷം ഇപ്പോൾ ഈ ഒരു മന്ത്രിസഭാ യോഗത്തിലേക്ക് എത്തുമ്പോൾ ഇനി മുന്നിലുള്ള കാര്യങ്ങൾ അത് വസ്തുനിഷ്ഠമായി പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ടോ അതിൻ്റെ സാധ്യതകളും വരും വരായകളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടോ അത്തരത്തിലുള്ളൊരു പഠനം സമാന്തരമായി നടക്കുന്നുണ്ടോ ഗിരീഷ് സുജയ ഇക്കാര്യത്തിൽ ഇനി മറ്റൊരു പഠനത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് വനംവകുപ്പ് നേരത്തെ തന്നെ വ്യക്തമാക്കിയത് കാരണം ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ നിലപാട് ഇപ്പോൾ വ്യക്തവുമാണ് 1 കിലോമീറ്റർ എക്കോ സെൻസിറ്റീവ് സോൺ എന്ന ഒരു കാര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ എക്കോ സെൻസിറ്റീവ് സോണായി നിർവചിക്കപ്പെടുന്നതിൽ നിന്ന് സംസ്ഥാനത്തെ പൂർണ്ണമായും ഒഴിവാക്കുക എന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളുടെയും വിവാദങ്ങളുടെയും ഒക്കെ പിന്നാലെയാണ് സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതും നേരത്തെ പക്ഷേ എടുത്തിരുന്ന സർക്കാർ എടുത്തിരുന്ന നിലപാട് മറ്റൊന്നായിരുന്നു 0 മുതൽ 1 കിലോമീറ്റർ വരെ എക്കോ സെൻസിറ്റീവ് സോൺ ആകാം എന്നുള്ളൊരു നിലപാടാണ് 2019ൽ എടുത്തിരുന്നെങ്കിൽ 2022ലേക്ക് വരുമ്പോൾ വലിയ തരത്തിലുള്ള കർഷക സമരങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ സർക്കാർ നിലപാട് മാറ്റുകയും ഈ കൃഷിയിടങ്ങളും പൊതുസ്ഥലങ്ങളും അതോടൊപ്പം തന്നെ വാസസ്ഥലങ്ങളുമെല്ലാം സംരക്ഷിക്കണമെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഒരു നിയമപ്രശ്നമാണ് ഏറ്റവും സാങ്കേതികമായിട്ടുള്ളൊരു പ്രശ്നമാണ് നിലനിൽക്കുന്നത് 2019 ഒക്ടോബർ 31 എടുക്കുന്ന മന്ത്രിസഭാ യോഗം ഈ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതാണ് ഏറ്റവും വലിയ പ്രശ്നവും ജനവാസ കേന്ദ്രങ്ങളെ ബഫർ സോണിൽ നിന്ന് ഒഴിവാക്കാൻ സംസ്ഥാന ഉത്തരവ് തിരുത്താതെ സുപ്രീം കോടതിയെയോ കേന്ദ്ര സർക്കാരിനെയോ സമീപിച്ചിട്ട് കാര്യമില്ല സർക്കാർ തിരുത്തുമോ ആ തിരുത്തൽ വരുമോ എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നമ്മൾ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മന്ത്രിസഭാ യോഗത്തിന്റെ വിശദാംശങ്ങൾ ശേഖരിക്കൂ ഗിരീഷ് വീണ്ടും എത്താം വി എ ഗിരീഷിലേക്ക് ഈ വാർത്തയിലേക്ക്
മറ്റൊരു വാർത്തയിലേക്ക് കടക്കുന്നു. ബിഗ് ബ്രേക്കിംഗ്. അടുത്തതായി സിൽവർ ലൈൻ പദ്ധതിയുടെ സാമൂഹിക ആഘാത പഠനം തുടരുന്നതിൽ റവന്യൂ വകുപ്പിന് ആശയക്കുഴപ്പം. സാമൂഹിക ആഘാത പഠനത്തിനുള്ള വിജ്ഞാപനം പുതുക്കുന്നതിൽ നിയമവകുപ്പുമായി കൂടിയാലോചന നടത്തും. തൃശൂർ മലപ്പുറം ജില്ലകളിലെ കാലാവധി 30 ന് തീരും. ഒരു ജില്ലയിലും സർവേ 100% തീർന്നിട്ടുമില്ല. ഏജൻസികളെ നിലനിർത്തുന്ന കാര്യത്തിലും ആശയക്കുഴപ്പമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് എസ് ശ്രീകാന്ത്, ഒപ്പം സിൽവർ ലൈൻ വിരുദ്ധ സമരം നടന്ന ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ നിന്ന് മനീഷ് മഹിപാൽ, കോഴിക്കോട്ട് സമരം ഇപ്പോഴും തുടരുന്ന സമരപ്പന്തലിൽ നിന്ന് ദിലീപ് ദേവസ്യ എന്നിവർ നമുക്കൊപ്പം ബിഗ് ബ്രേക്കിംഗിൽ ചേരും. ആദ്യം എസ് ശ്രീകാന്തിലേക്ക്. ശ്രീകാന്ത്, സർവത്ര ആശയക്കുഴപ്പമുണ്ടോ? വിജ്ഞാപനം തിരുത്തുമോ? കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ സാധ്യതകൾ എങ്ങനെയാണ് ശ്രീകാന്ത്? സിൽവർ ലൈൻ പദ്ധതിയിൽ കേന്ദ്രാനുമതി വൈകുന്നതിൽ സംസ്ഥാന സർക്കാർ വലിയ ആശയക്കുഴപ്പത്തിലാണ്. കാരണം ഇതിന് കേന്ദ്രാനുമതി കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. അതിനാൽ കൂടിയാണ് ഈ വിജ്ഞാപനത്തിൻ്റെ കാര്യത്തിലും സംസ്ഥാന സർക്കാർ ഒരു തീരുമാനമെടുക്കാതെ മുന്നോട്ട് പോകുന്നത്. റവന്യൂ വകുപ്പിന് ഈ വിഷയത്തിൽ പൂർണ്ണമായ ആശയക്കുഴപ്പമാണ് ഉള്ളത് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതായത് സാമൂഹ്യാഘാത പഠനത്തിനുള്ള വിജ്ഞാപനം പുതുക്കുന്നതിൽ അവർ നിയമവകുപ്പുമായി ഒരു കൂടിയാലോചനയ്ക്ക് ഒരുങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിജ്ഞാപനത്തിൻ്റെ 9 ജില്ലകളിൽ വിജ്ഞാപനത്തിൻ്റെ കാലാവധി ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. തൃശൂർ മലപ്പുറം ജില്ലകളിലെ കാലാവധി ഈ മാസം 30 തീരുകയും ചെയ്യും. ഒരു ജില്ലയിലും 100% സർവേ തീർന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജിയോ ടാഗിംഗ് കൊണ്ടുവരും ഈ പ്രതിഷേധമുള്ള സ്ഥലത്ത് എന്ന് നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ ഈ ജിയോ ടാഗിംഗ് പോലും എങ്ങുമെത്തിയില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് തോൽവിക്കും ഒപ്പം കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഒരു സംസ്ഥാന സർക്കാരിന് അനുകൂലമല്ലാത്ത നിലപാടും സ്വീകരിച്ച ശേഷം പതുക്കെയാണ്, തണുത്ത മട്ടിലാണ് ഈ പദ്ധതി പോകുന്നത്. അത് ഈ സർവേയിലും കാണപ്പെടുന്നുണ്ട്. ഏജൻസികളെ, നിലവിലിപ്പോൾ ഈ സാമൂഹിക ആഘാത പഠനം നടത്തുന്ന ഏജൻസികളെ നിലനിർത്തുന്ന കാര്യത്തിലും സംസ്ഥാന സർക്കാർ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അതായത് സർവത്ര ആശയക്കുഴപ്പം ഈ സിൽവർ ലൈൻ പദ്ധതിയിൽ തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നിയമവകുപ്പുമായി റവന്യൂ വകുപ്പ് നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്ത് നടപടി സ്വീകരിക്കണമെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇന്നലെ മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ, മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. നേരത്തെ കേന്ദ്രം ഇതിന് അനുകൂലമായാണ് നിലപാടെടുത്തത്. ഏത് വിധേനയും പദ്ധതി പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷേ ഇപ്പോൾ കേന്ദ്രം ഇതിനെ എതിർക്കുന്ന സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊട്ടും നല്ലതല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഇതിൽ കേന്ദ്രാനുമതി എന്ന കാര്യത്തിൽ കൃത്യമായി എന്തൊക്കെയോ തടസ്സം നേരിട്ടിരിക്കുന്നു. ഈ വിജ്ഞാപനമടക്കം വീണ്ടും പുറപ്പെടുവിക്കാത്തത് അല്ലെങ്കിൽ അത് തുടരാത്തതും ഈ സാമൂഹ്യാഘാത പഠനം ഇങ്ങനെ നിലച്ചു നിൽക്കുന്നതിനും കാരണം കേന്ദ്രാനുമതി തന്നെയാണ് സുജയ. പ്രശ്നം കേന്ദ്രത്തിൽ നിന്നും അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു ബദൽ നീക്കം നടക്കുന്നുണ്ട്, അത് സംസ്ഥാന സർക്കാർ കൃത്യമായി മനസ്സിലാക്കുന്നു. സാമൂഹിക ആഘാത പഠനം തുടരണമെങ്കിൽ ഇനിയൊരു പുതിയ വിജ്ഞാപനം ഇറക്കാൻ റവന്യൂ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കേരളയിൽ പറയുന്നുണ്ട്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണം ഇനിയും നീളും, അങ്ങനെ കരുതാമല്ലേ ശ്രീകാന്ത്? ഇന്നലെ കേരളത്തിലെ ജനസമക്ഷം പരിപാടിയിൽ അവർ ചൂണ്ടിക്കാണിച്ച കാര്യം ഈ വിജ്ഞാപനം വീണ്ടും ഇറക്കുന്നത് സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്, സർക്കാരുമായി സംസാരിച്ചിട്ടുണ്ട്. അത് വൈകാതെ ഉണ്ടാകും എന്നാണ് കേരളയിൽ ഇന്നലെ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചത്. റെയിൽവേ മന്ത്രാലയത്തിൻ്റെ മുന്നിൽ തങ്ങളുടെ DPR ഉണ്ട്. ഇത് ഇങ്ങനെ വൈകിപ്പോയാൽ ഈ നിലവിൽ DPR പറഞ്ഞിട്ടുള്ള തുകയ്ക്ക് മുകളിലേക്ക് വരെ ഈ നിർമ്മാണത്തിന് വേണ്ട തുക പോകും എന്നതടക്കം അവർ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും എന്നത്തേക്ക് ഈ വിജ്ഞാപനം വരും എന്ന കാര്യം അവർ പറയുന്നില്ല. മാത്രമല്ല ഈ ഏജൻസി തന്നെ പറഞ്ഞ കാര്യം ഈ വിജ്ഞാപനത്തിൻ്റെ കാലാവധി തീരുന്നു, അത് പുതുക്കി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് തങ്ങൾ സർക്കാരിനെ സമീപിച്ചിട്ട് കുറേ നാളായി. പക്ഷേ അതും ഇതുവരെ പരിഗണനയ്ക്ക് വന്നിട്ടില്ല, സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് വന്നിട്ടില്ല എന്ന് അവരും പറയുന്നുണ്ട്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട് സുജയ്. അതായത് ഈ ബദൽ നീക്കം നടക്കുന്നു എന്ന് സുജയ് ഇപ്പോൾ പറഞ്ഞത്, അതായത് കേരളത്തിൻ്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് ഈ സിൽവർ ലൈന് ബദലായി ഒരു സംവിധാനം കൊണ്ടുവരാൻ BJP തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കേന്ദ്രമന്ത്രി V.മുരളീധരൻ ഇന്ന് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവുമായി 2:30 കൂടിക്കാഴ്ച നടത്തും. K.സുരേന്ദ്രൻ 5 സംഘമാണ് V.മുരളീധരനൊപ്പം ഉള്ളത്. സിൽവർ ലൈനിന് പകരമായി നടപ്പാക്കാൻ കഴിയുന്ന റെയിൽവേ പദ്ധതികൾ ചർച്ചയാകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഒപ്പം ഈ നിയമം ടെർമിനലും ചർച്ചയാകും എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ശേഖരിക്കുക, ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഇന്ന് തന്നെ പുറത്തു വരാനുള്ള സാധ്യതയുമുണ്ട്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സിൽവർ ലൈൻ അടയാള കല്ലിടൽ നടക്കുന്ന വേളയിൽ സർവേ നടപടികൾക്കിടെ സമര കേന്ദ്രമായി മാറിയ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലേക്ക് നമ്മൾ പോകുന്നു. മനീഷ് മഹിപാൽ അവിടെയുണ്ട്. മനീഷ്, ഏജൻസികളെ നിലനിർത്തുന്നതിൽ, സാമൂഹിക ആഘാത പഠനത്തിന് പുതിയ വിജ്ഞാപനം ഇറക്കുന്നതിലൊക്കെയുള്ള അനിശ്ചിതത്വത്തെ കുറിച്ചാണ് ഇപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു വന്നത്. സമര കേന്ദ്രമായ മാടപ്പള്ളിയിലേക്ക് ഇന്ന് നമ്മൾ എത്തുമ്പോൾ എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ?
സുജയ ഈ മാടപ്പള്ളി പഞ്ചായത്തിൽ ഏകദേശം 7 കിലോമീറ്റർ സ്ഥലത്തു കൂടിയാണ് ഈ കെറയിലിന്റെ സിൽവർ ലൈൻ പദ്ധതി കടന്നു പോകുന്നത് ഏകദേശം 400 വീടുകളോളം ഇവിടെ നിന്ന് മാറ്റേണ്ട ഒരു സാഹചര്യം കൂടി ഉള്ള ഒരു അവസ്ഥയിലാണ് വലിയ സമരം ഇവിടെ ആരംഭിച്ചത് നിലവിൽ ഇവിടെ 99-ാമത്തെ ദിവസമാണ് ഈ കെറയിൽ വിരുദ്ധ സമരം ആരംഭിച്ചിട്ട് നാളെ അതിന്റെ 100-ാം ദിനം കൂടിയാണ് എന്താണെങ്കിലും ഈ ഒരു സ്ഥലത്ത് സമരം നടന്ന സ്ഥലത്ത് ഇപ്പോഴും സമരപ്പന്തലുണ്ട് ഈ സമര സമിതിയുടെ കൺവീനർ കൂടിയായിട്ടുള്ള ബാബു കുട്ടഞ്ചിറയുണ്ട് ചേട്ടാ ഇനിയിപ്പം ഈ വലിയ ആശയക്കുഴപ്പം വലിയ അനിശ്ചിതത്വം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട് കേന്ദ്രത്തിന്റെ സഹായം വേണമെന്ന് പറയുന്നു ഈ ഒരു കാര്യത്തിൽ എന്തായാലും നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും ഇനി വരുന്ന ഞങ്ങൾ ഈ പദ്ധതി സർക്കാർ പിൻവലിച്ച് ഉത്തരവിറക്കുന്നത് വരെ ഞങ്ങൾ സമരവുമായിട്ട് മുന്നോട്ട് പോകും കേന്ദ്രത്തിലും കേരളത്തിലുമുള്ള അനിശ്ചിതത്വം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് അവരാവശ്യപ്പെട്ട രേഖകൾ കേരള സർക്കാർ കൊടുക്കാത്തത് കൊണ്ടാണ് അവരനുമതിക്ക് അനുമതി നൽകാത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേരള സർക്കാർ കേന്ദ്രം ആവശ്യപ്പെട്ട രേഖകൾ സബ്മിറ്റ് അടുത്ത മാസം സബ്മിറ്റ് ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് എന്തു വന്നാൽ പോലും ഞങ്ങൾ ഈ പദ്ധതി പിൻവലിച്ച് സർക്കാർ ഉത്തരവിറക്കുന്നതുവരെ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രധാന പ്രശ്നം ഞങ്ങൾക്കെതിരെ കേരളത്തിലുടനീളം എടുത്തിട്ടിരിക്കുന്ന കള്ളക്കേസുകൾ പിൻവലിക്കണം അതുപോലെ തന്നെ ഈ പദ്ധതി കടന്നു പോകുന്ന തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളിലെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളുടെ ബ്ലോക്ക് നമ്പറുകൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലും ബാങ്കിലും പഞ്ചായത്തിലുമൊക്കെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആ രേഖകൾ വിടുതൽ ചെയ്ത് ഞങ്ങൾക്ക് ക്രയവിക്രയം നടത്തുവാനും ലോൺ എടുക്കുവാനും മറ്റു കാര്യങ്ങൾ നടത്തുവാനും ഈ സ്ഥലം ഉപകരിക്കത്തക്ക രീതിയിൽ മാറ്റിത്തരുവാനുള്ള ശ്രമം ഉണ്ടാകണം അതുവരെ ഞങ്ങൾ സമരം തുടരും ഈ ഒരു സമരത്തിൽ അന്നുണ്ടായ സമരത്തിൽ കുട്ടികളെയും സ്ത്രീകളെയും അടക്കം വലിച്ചിഴക്കുന്ന പോലീസ് വലിച്ചിഴക്കുന്ന സമരത്തിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് വലിച്ചിഴക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് വലിച്ചിഴച്ച ദൃശ്യങ്ങൾ അതായത് അന്ന് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ് ജിജി ഫിലിപ്പ് ജിജി ഫിലിപ്പിനെയാണ് പോലീസിൻ്റെ വാഹനത്തിലേക്ക് പോലീസ് ബലം പ്രയോഗിച്ചുകൊണ്ട് വലിച്ചിഴക്കുന്ന കാഴ്ചയുണ്ടായത് എന്താണെങ്കിലും ഈ സമരം വീണ്ടും തുടരുകയാണ് സാമൂഹിക ആഘാത പഠനത്തിന് അടുത്ത വിജ്ഞാപനം ഇറക്കാൻ സർക്കാർ ഇനിയും മുൻകൈ എടുക്കുകയാണ് ഈ ഒരു അവസരത്തിൽ എന്താണ് നിങ്ങളുടെ നിലപാട് എന്താണ് സർക്കാർ എന്ത് തീരുമാനമെടുത്താലും ജനങ്ങൾ ഞങ്ങളുടെ മാത്രമല്ല ഈ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടാണ് അവർക്ക് മനസ്സിലായി ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് ഇത് നാടിൻ്റെ വികസനമാണ് ഇത് LDFന്റെ വികസനമല്ലെന്ന് ജനങ്ങൾക്ക് ഇത്രയും നാളും കൊണ്ട് അവർക്കെല്ലാം മനസ്സിലായി ഇത് ആരുടെ നാടിൻ്റെ വികസനമാണോ അതോ LDFന്റെ വികസനമാണോ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ ജനങ്ങൾ ഒറ്റക്കെട്ടാണ് ഇത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല ഈ കേരളത്തിൻ്റെ സാമ്പത്തികവും പാരിസ്ഥിതികവുമായ എല്ലാ ഇതിൻ്റെയും പ്രശ്നമാണ് ഈ പരിസ്ഥിതിയെ നശിപ്പിച്ച് വിനാശകരമായ ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കേണ്ട ആവശ്യമില്ല ഇത് അവർ പറയുന്ന അവരുടെ വിജ്ഞാപനത്തിലുള്ള സംഗതിയാണെന്ന് 366-ാമത്തെ ഇതാണ് ഈ സിൽവർ ലൈൻ 355 പദ്ധതികൾ നടപ്പിലാക്കിയോ അതിലൊന്നും നടപ്പിലാക്കാതെ ഇതിനെ മാത്രം മുൻകൈയെടുത്ത് ഇത് നടത്തും എന്ത് വന്നാലും ആര് ചെയ്താലും നടത്തും എന്ന് പറയുന്നതിൽ അതിന് എന്താണ് അതിൻ്റെ അർത്ഥം ജനങ്ങൾക്കെല്ലാം മനസ്സിലായി അതുകൊണ്ട് സർക്കാർ എന്ത് തീരുമാനമെടുത്താലും ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഈ പദ്ധതിയെ എതിർക്കും കാരണം ഇത് കേരളത്തിൻ്റെ വിനാശകരമായ പദ്ധതിയാണ് അതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് രക്തസാക്ഷിത്വം വഹിക്കണമെങ്കിൽ പോലും അതിനും റെഡിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഒന്നിനെയും പേടിയില്ല ഞങ്ങളെ വലിച്ചിഴച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നിഷ്ഠൂര മൃഗങ്ങളെക്കാൾ അധികമായിട്ട് വലിച്ചിഴക്കുന്ന രീതിയിലാണ് ഞങ്ങളെ വലിച്ചത് സ്ത്രീകളെ സംരക്ഷിക്കുകയും സ്ത്രീ ശാക്തീകരണവും പറയുന്ന ഈ സർക്കാരാണ് സ്ത്രീകൾക്ക് ഇപ്പോൾ പ്രതിഷേധിക്കുന്ന എല്ലാവരെയും വധഭീഷണികളും കെക്കരമ്മ അതുപോലെ ഓരോ കാര്യങ്ങളും റോഡിൽ മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴികളിൽ ആരെങ്കിലും അവിടെ നിൽക്കുകയോ ചായക്കിടയിൽ ചായ കുടിച്ച് നിൽക്കുകയോ ചെയ്യുന്നവരെ ബലമായി പോലീസുകാർ പിടിച്ച് ജയിലിൽ കൊണ്ടടക്കുകയാണ് ഇതിനൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം ജനങ്ങളാൽ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പ്രധാനം സർവപ്രധാനം അപ്പോൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് പോയ മന്ത്രിമാർ അല്ലെ മുഖ്യമന്ത്രി ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കേണ്ടത് അതല്ലാതെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും അവരൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നം സാക്ഷാത്കരിക്കാനല്ല ജനങ്ങൾക്കും പാവപ്പെട്ടവനും ഉണ്ട് അവൻ്റെ സ്വപ്നം ഞങ്ങളുടെ സ്വപ്നം ഞങ്ങളുടെ ഭവനം അതുപോലെ ഓരോരുത്തർക്കും അവരുടെ സ്വപ്നമുണ്ട് ആ സ്വപ്നത്തെ ഇല്ലാതാക്കിക്കൊണ്ട് കോർപ്പറേറ്റുകളുടെ സ്വപ്നങ്ങൾ ശരി മനീഷ് ഇപ്പോൾ അവിടെ പ്രതിഷേധം എന്തായാലും തുടരുമെന്നാണല്ലോ അവർ പറയുന്നത് അവരുടെ കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് അത് വരും ബുള്ളറ്റുകളിലും ഉൾപ്പെടുത്താം മനീഷ് മഹിവാലാണ് ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് നമ്മൾ വീണ്ടും ശ്രീകാന്തിലേക്ക് പോകുന്നു ശ്രീകാന്ത് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇന്ന് കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി ഉച്ചയ്ക്ക് ശേഷം 2:30 ചർച്ച നടത്തുന്നുണ്ട് സിൽവർ ലൈൻ പദ്ധതിക്കൊരു ബദൽ അതേക്കുറിച്ച് നേരത്തെ തന്നെ പരസ്യ പ്രതികരണങ്ങൾ വന്നിട്ടുള്ളതാണ് BJP നേതാക്കളുടെ ഭാഗത്തുനിന്ന്
केन्द्रमंत्री भागत अब औद्योगिक निवेदन रूप मनसो तीर्च अगर वि मुरलीधर संस्थान अध्यक्ष सुरेंद्र रुपए आगे अंजुपे संघम अंजुपे संघम नमुक मनसा साधिकाल पार्लमेंट अश्वि केन्द्र रेलवे मंत्री कूड़िका प्रधानमंत्री सिलवर लाइन बंद संस्थान इन निकल विवाद रेलवे मंत्री धारण आ विषय अनुमति केन्द्रानुमति नल्क बंद इवर तटवाद एन्दा मनसा साधिकेरते सुजय सूचिपर क्यों राष्ट्रीय बदल नीकू यथार्थ अब सत्यसंधव बदल नीक बीजेपी भागत सिलवर लाइन केन्द्रानुमति किटी अनावश्यമായ ദൃതി അഴിമതി ലക്ഷ്യമാക്കിയിട്ടാണ് സിൽവർ ലൈനിന്റെ പുറകെ കാണിച്ചത് എന്ന് വ്യക്തമാണ് ഇന്ന് അത് നടപ്പാക്കാൻ പറ്റാത്ത ഒരു പദ്ധതിയായി നിൽക്കുകയാണ് ഒരു കാരണവശാലും അത് കേരളത്തിൽ നടപ്പാക്കാൻ കഴിയില്ല എന്നൊന്നുകൂടി വ്യക്തമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് കേരളത്തിന്റെ പ്രകൃതി ദുരന്തം ക്ഷണിച്ചു വരുത്തും കേരളത്തിൽ അത് കേരളത്തെ ശ്രീലങ്കയെ പോലെ ആക്കി മാറ്റുന്ന സാമ്പത്തികമായ തകർച്ചയിലേക്ക് അതിനെ കേരളത്തിലെ നയിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ യുഡിഎഫ് സമ്മതിക്കില്ല എന്നുള്ള നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു രണ്ടാമത് കോൺഗ്രസ് നടത്തിയ ചിന്തം ശിബിരത്തെക്കുറിച്ച് ഇത്ര നന്നായി പഠിച്ചതിനും അതിന്റെ ചരിത്രം അന്വേഷിച്ചു പോയതിനും ഒരു പേജ് തന്നെ തയ്യാറാക്കി പത്രസമ്മേളനത്തിന് വന്നതിനും ഞാൻ മുഖ്യമന്ത്രിയോട് പ്രത്യേകമായി നന്ദി പറയുന്നു ഇന്ത്യയിൽ കോൺഗ്രസ് നടത്തിയ ചിന്തം ശിബിരത്തെക്കുറിച്ച് ഇത്രയും നന്നായി പഠിച്ച വേറൊരാളില്ല കേരളത്തിലെ മുഖ്യമന്ത്രിയെ പോലെ പക്ഷേ ചിന്തം ശിബിരത്തിൽ എന്താണ് നടന്നത് എന്ന് മുഖ്യമന്ത്രിക്ക് അറിയില്ല അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് നിവർന്നു നിൽക്കാൻ കേരളത്തിലെ കോൺഗ്രസ്സിന് നിവർന്നു നിൽക്കാനുള്ള ഊന്നുവടികളൊന്നും എൽഡിഎഫിൽ ഇല്ല എന്നാണ് പറഞ്ഞത് എന്തായാലും മുഖ്യമന്ത്രി ഇപ്പോൾ നിവർന്നു നിൽക്കുന്ന ഊന്നുവടി കേരളത്തിലെ യുഡിഎഫിനോ കോൺഗ്രസ്സിനോ ആവശ്യമില്ല അത് ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർണ്ണക്കള്ളക്കടത്തിൽ നിന്ന് രക്ഷപ്പെടാനും ബിജെപി ദേശീയ നേതൃത്വം നൽകിയ ഊന്നുവടിയിലാണ് അദ്ദേഹം നിവർന്നു നിൽക്കുന്നത് ആ ഊന്നുവടി എന്തായാലും ഞങ്ങൾക്ക് വേണ്ട എന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഒരു മുന്നണിയുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്നുള്ള നിലയിൽ ആ മുന്നണിയുടെ ജനകീയ അടിത്തറ വിപുലമാക്കും എന്ന് ഞങ്ങൾ പറഞ്ഞതിന് മുഖ്യമന്ത്രി എന്തിനാണ് ഇത്ര അസ്വസ്ഥനാകുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു അരക്ഷിതത്വ ബോധം വല്ലാതെ വളരെയാണ് സമീപകാലങ്ങളിൽ ആ അരക്ഷിതത്വ ബോധമാണ് മുഖ്യമന്ത്രി ഇങ്ങനെ മറ്റുള്ളവരെ പരിഹസിക്കാനും മറ്റുള്ളവരുടെ നേരെ കുതിര കയറാനും വേണ്ടി മുഖ്യമന്ത്രിയെ പ്രേരിപ്പിക്കുന്നു ഞങ്ങൾ യുഡിഎഫ് അതിന്റെ ജനകീയ അടിത്തറ വിപുലമാക്കുമെന്ന് പറഞ്ഞതിന് മുഖ്യമന്ത്രി ഇത്ര ഭയപ്പെടേണ്ടോ പേടിക്കേണ്ട ഒരാവശ്യമില്ല അത് ഏത് കക്ഷിയും ഏത് മുന്നണിയും ചെയ്യേണ്ടതാണ് ഞങ്ങൾക്ക് ദൗർബല്യങ്ങളുണ്ട് ആ ദൗർബല്യങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ ഞങ്ങൾ തുടർച്ചയായി രണ്ട് തിരഞ്ഞെടുപ്പിൽ തോറ്റത് അപ്പോൾ ആ ദൗർബല്യങ്ങൾ പരിഹരിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ തെറ്റുകൾ എന്താണ് എന്ന് ഞങ്ങൾ ആത്മവിമർശനം നടത്തി ആ തെറ്റുകൾ പരിഹരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതിനെ എന്തിനാണ് മുഖ്യമന്ത്രി പരിഹസിക്കുന്നത് ഞങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ ഞങ്ങളുടെ പരിപാടിയിൽ ആര് പങ്കെടുത്തു ആര് പങ്കെടുക്കാതിരുന്നു എന്ന് അന്വേഷിക്കേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ജോലിയല്ല പിന്നെ ഇവിടെ ഇപ്പോ കെടി ജലീലിന്റെ കാര്യം പറഞ്ഞു മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് പോലുമില്ല കെടി ജലീൽ ഈ മാധ്യമം യുഎഇയിൽ അടച്ചുപൂട്ടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഇരുന്ന് ഒരു മന്ത്രി വിദേശ ഭരണാധികാരിക്ക് കത്ത് എഴുതിയത് മോശമായി പോയെന്നാണ് ഇപ്പോൾ പറയുന്നത് ജലീൽ പറയുന്ന ചില കാര്യങ്ങൾ തള്ളി പറയുക ആദ്യം ഇ ഡി എ എ ആർ നഗർ ബാങ്ക് അന്വേഷിക്കാൻ വേണ്ടി ഇ ഡി എ ക്ഷണിച്ചതാണ് കെ ടി ജലീൽ അന്ന് മുഖ്യമന്ത്രി ജലീലിനെ തള്ളി പറഞ്ഞു ഇപ്പോൾ വിദേശത്തെ ഭരണാധികാരിക്ക് കത്തയച്ചതിന് ജലീലിനെ തള്ളി പറഞ്ഞു ഈ തള്ളിപ്പറയൽ കേൾക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ജന്മമായി ഈ കെ ടി ജലീൽ മാറിയെന്നത് സങ്കടകരമായൊരു കാര്യമാണ് അദ്ദേഹത്തിന് ഇതുവരെ ഈ വാർത്ത വന്നിട്ട് ഇതുവരെ ജലീലിനോടൊന്ന് സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല നേരിട്ട് കാണുമ്പോൾ പറയാമെന്ന് വിചാരിച്ചതുകൊണ്ട് ജലീലിനോട് ചോദിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് പ്രോട്ടോക്കോൾ ലംഘിച്ചുകൊണ്ട് നടത്തിയ ഗൗരവതരമായൊരു വിഷയം
അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം മുന്നണി വിപുലീകരണത്തിൽ ഊന്നുവടി പരാമർശത്തിനും വി ഡി സതീശൻ മറുപടി പറയുന്നതാണ് നമ്മളിപ്പോൾ കേട്ടത്. നമ്മൾ തിരികെ വീണ്ടും സിൽവർ ലൈൻ വിഷയത്തിലേക്ക് പോകുന്നു. പഠനത്തിൽ അനിശ്ചിതത്വം സമയം കഴിയുമ്പോഴും തുടരുന്ന സാഹചര്യമാണ്. ഇപ്പോൾ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നമുക്കൊപ്പം ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ. ഇവിടെ ആകപ്പാടെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ്. സാമൂഹിക ആഘാത പഠനം ഇനിയും നടത്തുന്നതിനായുള്ള പുതിയ വിജ്ഞാപനം ഇറക്കുന്നതിലും ഒരു തീരുമാനമായിട്ടില്ല. 2:30 കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്തായിരിക്കും ആവശ്യപ്പെടുക? മന്ത്രിയുമായിട്ട് ഞങ്ങൾ ഉന്നയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, ഒന്ന്, തിരുവനന്തപുരത്തിന്റെ റെയിൽവേ വികസനം, കൊച്ചുവേളി, നേമം, അതുപോലെ തമ്പാനൂർ, തിരുവനന്തപുരം സ്റ്റേഷനുകൾ, ഈ സ്റ്റേഷനുകളുടെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ, യാത്രക്കാരുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നടപടി. രണ്ടാമത്തെ കാര്യം, ഇതോടൊപ്പം റെയിൽവേ ഈ സിൽവർ ലൈനിന്റെ കാര്യത്തിൽ, കെ റെയിലിന്റെ കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള, ഇപ്പൊ നൽകിയിട്ടുള്ള സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾക്കുള്ള ബദൽ യാത്രാ സൗകര്യങ്ങൾ, കേരളത്തിലെ ജനങ്ങൾക്ക് വേഗത കൂടിയ യാത്രാ സൗകര്യം ഉറപ്പുവരുത്താൻ പറ്റുന്ന വിധത്തിൽ എന്ത് സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ സുപ്രധാനമായിട്ട് അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നത്. മിനിസ്റ്റർ, സിൽവർ ലൈനിന് ഒരു ബദലായി എന്തായിരിക്കും മുന്നോട്ട് വെക്കുക? പ്രത്യേകിച്ചും സിൽവർ ലൈൻ നടപ്പാക്കുന്നതിൽ വലിയ ആശയക്കുഴപ്പങ്ങളാണല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ജനങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ഈ ഒരു പുതിയ റെയിൽവേ ലൈൻ ഉണ്ടാക്കേണ്ട ഒരാവശ്യവുമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് വേഗത കൂടിയ തീവണ്ടി യാത്രാ സൗകര്യം, 130 കിലോമീറ്റർ സ്പീഡ് വരെയുള്ള യാത്രാ സൗകര്യം ഏർപ്പെടുത്താൻ, നിലവിലുള്ള പാതയിൽ ഒരു സാങ്കേതികമായിട്ടുള്ള ചില ഇംപ്രൂവ്മെന്റ്സ് വരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം ചില സെക്ടറുകളിൽ ഒരു 3-ാം പാതയുടെ ആവശ്യമുണ്ട്. ഇത് രണ്ടും നടപ്പിലായി കഴിഞ്ഞാൽ കേരളത്തിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ 130 കിലോമീറ്റർ വേഗതയിലുള്ള തീവണ്ടി ഓടിക്കണം. അതായത് അങ്ങ് പറഞ്ഞു വരുന്നതനുസരിച്ച് വന്ദേഭാരത് ട്രെയിനുകൾ കേരളത്തിന് കൂടുതലായി സർവീസ് നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്നാണോ? എന്ത് ആയിരിക്കും എന്നുള്ളതൊക്കെ റെയിൽവേ മന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ ആവശ്യപ്പെടാൻ പോകുന്നത് കേരളത്തിൽ വേഗത കൂടിയ തീവണ്ടി യാത്രാ സൗകര്യം ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാകണം എന്നുള്ളതാണ്. മിനിസ്റ്റർ, ഈ സിൽവർ ലൈൻ പഠനം, മിനിസ്റ്റർ, ഇവിടുത്തെ ഒരു വിഷയമുണ്ടല്ലോ, സിൽവർ ലൈൻ സംസ്ഥാനത്തിന് ഒറ്റയ്ക്ക് പറ്റില്ല, കേന്ദ്രാനുമതിയോട് കൂടി മാത്രമേ നടപ്പാക്കാൻ കഴിയൂ, സംസ്ഥാനത്തിന് വേണ്ടി ഈ പദ്ധതികളെ കുറിച്ചൊന്നും ഒരു സഹായം കിട്ടുന്നില്ല എന്നൊരു ആരോപണം അത് അങ്ങേക്ക് നേരെയും വരുന്നുണ്ടല്ലോ, അതിലെന്താണ് മറുപടി? അല്ല, പദ്ധതികളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ വളരെ കൃത്യമായിട്ട് കേരളത്തിന് റെയിൽവേയിൽ നിന്ന് ഒന്നാണെങ്കിലും ദേശീയപാത വികസനത്തിനാണെങ്കിലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കിട്ടിയതിനേക്കാൾ എത്രയോ ഇരട്ടി സഹായം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഭാവിയിലും തുടരും. പക്ഷേ ജനങ്ങളെ ബലം പ്രയോഗിച്ച് കുടിയൊഴിപ്പിക്കാനും അങ്ങനെ കുടിയൊഴിപ്പിച്ച് നടത്തുന്ന പദ്ധതികളിലൂടെ CPMന്റെയും സർക്കാരിലെയും ചില ആളുകൾക്ക് കമ്മീഷൻ കിട്ടാനും ഒക്കെയുള്ള പദ്ധതികളാണെങ്കിൽ അതിന് കേന്ദ്ര സർക്കാർ കൂട്ടുനിൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് സിൽവർ ലൈൻ പദ്ധതിയുമായി സംസ്ഥാനം അതിനുമായി നിന്നാലും കേന്ദ്രാനുമതിയിലേക്ക് എത്തില്ല എന്നാണോ അങ്ങ് സൂചിപ്പിക്കുന്നത്? അല്ല, ഇത് സിൽവർ ലൈന് കേന്ദ്ര അനുമതിയുടെ വിഷയമായിട്ടില്ലല്ലോ. കാരണം കേന്ദ്രത്തിന്റെ മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള അവരുടെ നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളിൽ ധാരാളം അപാകതകളുണ്ട്. അത് തിരുത്തി സമർപ്പിക്കാൻ പറഞ്ഞിട്ട് അവർക്ക് ഇതുവരെ സമർപ്പിക്കാൻ പറ്റിയിട്ടില്ല. നടപടിക്രമങ്ങൾ പോലും പൂർത്തിയാക്കിയിട്ടില്ല. പിന്നെ അതിന്റെ അനുവാദം കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. അതായത് ഇപ്പോൾ പദ്ധതി വരാൻ പാടില്ല എന്ന് പറയുന്നു. കേരളത്തിന്റെ വികസനം ആഗ്രഹിക്കുന്നവർ കേന്ദ്ര തീരുമാനം തിരുത്താൻ ആവശ്യപ്പെടണം എന്നൊക്കെയാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങൾക്ക് വേഗത കൂടിയിട്ടുള്ള തീവണ്ടി യാത്രാ സൗകര്യം ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അല്ലാതെ CPM സർക്കാർ പറയുന്നതെല്ലാം നടപ്പിലാക്കിയിട്ട് ജനങ്ങളെ ഉപദ്രവിക്കണം എന്നല്ല. അതായത് സിൽവർ ലൈൻ അല്ല, പകരം 130 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ട്രെയിനുള്ള സാധ്യതയാണ് കൂടുതൽ. ജനങ്ങൾക്ക് വേണ്ടത് ആവശ്യം അതാണ്. ജനങ്ങൾക്ക് യാത്രാ സൗകര്യമാണ്, അതിന്റെ പേര് സിൽവർ ലൈൻ ആണോ ഗോൾഡൻ ലൈൻ ആണോ എന്നുള്ളതല്ല. ഓക്കെ, അപ്പോൾ 2:30 യോഗശേഷം അങ്ങയുടെ പ്രതികരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച്, അതിൽ അതിവേഗ തീവണ്ടികൾ കേരളത്തിന് ലഭ്യമാക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കും. അതേസമയം സിൽവർ ലൈൻ പദ്ധതിയോട് ആശയത്തിലോ തത്വത്തിലോ യോജിക്കുന്നില്ല എന്നും ആവർത്തിക്കുകയാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. 24നോട് ബിഗ് ബ്രേക്കിങ്ങിനോട് സംസാരിക്കുകയായിരുന്നു. നമ്മൾ തിരികെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകളിലേക്ക് പോകുന്നു. തത്സമയം അവർക്കെതിരായിട്ട് സൈബർ ആക്രമണമല്ല നടത്തിയത്, CPM നടത്തിയത്. അപ്പം എത്ര പേര് പറഞ്ഞു ഇവരുടെ രീതി ശരിയല്ല, ഇവരുടെ അപ്രോച്ച് എന്ന് പറയുന്നത് വലതുപക്ഷ നിലപാടാണ്, വലതുപക്ഷ വ്യതിയാനമാണ് ഇവർക്കുണ്ടായിരിക്കുന്നത്.
വളരെ തെറ്റായിട്ടുള്ള ഒരു നറേറ്റീവാണ്. അതായത് ഞങ്ങൾ നടപ്പാക്കിയത് സ്വകാര്യവൽക്കരണമല്ല, ഞങ്ങൾ നടപ്പാക്കിയത് എക്കണോമിക് റീഫോംസാണ്, സാമ്പത്തിക പരിഷ്കാരമാണ് കോൺഗ്രസ് നടപ്പാക്കിയത്. അത് ആ കാലഘട്ടത്തിൻ്റെ സമ്മർദ്ദമാണ്, ആഗോള സമ്മർദ്ദമാണ്. ലോകം മുഴുവൻ ഒരു വില്ലേജായി മാറുന്നൊരു പുതിയ കാലഘട്ടത്തിൽ, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡെല്ലാം വർദ്ധിക്കുന്നൊരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ മാറ്റം. ഞങ്ങൾ ആ നയ പരിഷ്കാര നടപടികളിലൂടെ രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിച്ചു. രാജ്യത്തിൻ്റെ നികുതി വരുമാനം, ഇൻകം ടാക്സ് 200%, എക്സൈസ് ഡ്യൂട്ടി വർദ്ധിച്ചു, രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിച്ചു, രാജ്യത്തിൻ്റെ സമ്പത്ത് വർദ്ധിച്ചു, രാജ്യത്തിലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. അവിടെയാണൊരു ചോദ്യം, ഈ ഉണ്ടായ പണം ഞങ്ങൾ എങ്ങനെയാണ് ചെലവാക്കിയതെന്നാണ്. ഞങ്ങൾ ചെയ്തത് ആ രാജ്യമുണ്ടാക്കിയ സമ്പത്ത്, സാമ്പത്തിക പരിഷ്കാര നടപടികളിലൂടെ രാജ്യമുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ ഞങ്ങളതിൻ്റെ നീതിപൂർവമായ പുനർവിതരണം നടത്തി, റീഡിസ്ട്രിബ്യൂഷൻ, ഇക്വിറ്റബിൾ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം. എന്താ ചെയ്തത്? വിദൂര ഗ്രാമങ്ങളിലെ പാവപ്പെട്ട വീടുകളിൽ പോലും പണം എത്തിക്കുന്ന ദേശീയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഞങ്ങൾ നടപ്പാക്കിയത് ഈ പണം കൊണ്ടാണ്. ഞങ്ങൾ ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം NRHM, ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്താനുള്ള നടപടി ചെയ്തത് ഈ പണം കൊണ്ടാണ്. ഞങ്ങൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ നിലവാരം രാജ്യത്തെ ഗ്രാമങ്ങളിൽ മെച്ചപ്പെടുത്തിയത് ഞങ്ങൾ ഈ പണം കൊണ്ടാണ്. റൈറ്റ് ടു ഫുഡ്, ഞങ്ങൾ ആ ഭക്ഷണത്തിനുള്ള അവകാശം ഞങ്ങൾ നടപ്പാക്കിയത് ഈ പണം കൊണ്ടാണ്. അവിടെയാണ് ഞങ്ങൾ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. പിന്നീടത് BJP വന്നപ്പോൾ അത് എക്സ്ട്രീം ലെവലിലേക്ക്, സാമ്പത്തിക പരിഷ്കാരം എന്നുള്ളത് പൂർണ്ണമായ സ്വകാര്യവൽക്കരണത്തിലേക്ക് കൊണ്ടുപോയി. അതിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല, റൈറ്റ് എക്സ്ട്രീം നിലപാടാണ് BJPയുടേത്. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. കൃത്യമാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒരുമിച്ച് കൂടി ഈ സാമ്പത്തിക സമീപനത്തെക്കുറിച്ച് ഞങ്ങൾ ഗൗരവതരമായി ചർച്ച ചെയ്തു. കഴിഞ്ഞ AICC പ്ലീനറി സെഷനിൽ ഞാൻ തന്നെയാണ് സാമ്പത്തിക പ്രമേയത്തിന് പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചത്. പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ കാൽ നൂറ്റാണ്ട് കാലം കഴിഞ്ഞിരിക്കുന്നു സാമ്പത്തിക പരിഷ്കാരം നടപ്പാക്കിയിട്ട്, അതിനെ വിലയിരുത്തേണ്ട, ആത്മപരിശോധന നടത്തേണ്ട, അതിന് കാലാനുസൃതമായി വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ട സമയമായി എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. തീർച്ചയായിട്ടും ഞങ്ങളിത് ഗൗരവതരമായി അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ സാമ്പത്തിക നയവും കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങൾ. ഇപ്പം ഞാനീ പറഞ്ഞതിൽ തന്നെ അത് ക്ലിയറാണ്. അത് അദ്ദേഹത്തിന് ഹിന്ദി അറിയില്ലാത്തതുകൊണ്ടാണ്. ആ വാക്ക് കോൺഗ്രസ് എത്രയോ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്, ചിന്തൻ ശിവർ എന്നൊക്കെ പറയുന്നത്. അത് മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും, നവസങ്കല്പ ചിന്തൻ ശിവർ എന്നാണ്. അതിൻ്റെ അർത്ഥം നവഭാവന എന്നാണ്, പുതിയ ഭാവന, പുതിയ കാര്യങ്ങൾ, ഈ കാലത്തിനനുസരിച്ചുള്ള പുതിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതാണെന്നാണ്. ഹിന്ദിയിലെ വാക്കുകൾ പരസ്പരം ചെയ്തിരിക്കും. ഇപ്പോൾ മലയാളത്തിലെ വാക്കുകൾ, ഇപ്പോൾ ഏതൊരു പരിശീലന ക്യാമ്പ് എന്ന് എല്ലാ പാർട്ടികളും പറയും സാധാരണ. അത് അടക്കമുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. VD സതീശൻ തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബ്രേക്കിംഗിലേക്ക് വീണ്ടും സ്വാഗതം. നിത്യോപയോഗ സാധനങ്ങൾക്ക് GST വർദ്ധിപ്പിച്ച തീരുമാനം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വരുന്നതിന് മുൻപേ കേരളം നികുതി വർധന നടപ്പാക്കി തുടങ്ങി. 5% GST വർധന കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് ഇന്നലെയാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ഈ മാസം 18 നികുതി വർധന നടപ്പാക്കി കേരളം ഉത്തരവിറക്കിയിരുന്നു. ഉത്തരവിന്റെ പകർപ്പ് 24 ലഭിച്ചു. നമുക്ക് മുഖ്യമന്ത്രി ഇന്നലെ എന്താണെന്ന് നോക്കാം. ആദ്യം സാധാരണക്കാരെ ബാധിക്കുന്ന എല്ലാ നികുതി വർധനക്കും സംസ്ഥാനം എതിരാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ നികുതി വർദ്ധിപ്പിക്കരുതെന്നും ആഡംബര സാധനങ്ങളുടെ നികുതിയാണ് വർദ്ധിപ്പിക്കേണ്ടതെന്നുമാണ് ഈ കാര്യത്തിലുള്ള സംസ്ഥാനത്തിൻ്റെ നിലപാട്. ചെറുകിട കച്ചവടക്കാർ, കുടുംബശ്രീ അടക്കമുള്ള ചെറുകിട ഉൽപ്പാദകർ പാക്ക് ചെയ്ത് വിൽക്കുന്ന അരിക്കും പയർ ഉൽപ്പന്നങ്ങൾക്കുമടക്കം GST വർദ്ധിപ്പിച്ച തീരുമാനം കേരളത്തിൽ
നടപ്പാക്കില്ല എന്നാണ് സർക്കാരിന്റെ നിലപാട്. തനേഷ് തമ്പി തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം. തനേഷ് തമ്പി, ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണോ അതാണ് നമ്മൾ കേട്ടത്. നടപ്പാക്കില്ല എന്ന് പറയുമ്പോൾ 10 ദിവസം മുൻപ് തന്നെ നടപ്പാക്കാനുള്ള ഉത്തരവ് മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളത്തിലും ഇറങ്ങി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സുജയ പാർവതി, ഈ മാസം 18-ന് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തിറക്കിയത്. തൊട്ടു പിന്നാലെ തന്നെ ഒരു അസാധാരണ ഗസറ്റിലൂടെ ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവ് പുറത്തിറങ്ങുകയായിരുന്നു. 5% അവശ്യ വസ്തുക്കൾക്ക്, അതായത് അരിയും പയറും ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കൾക്കാണ് ഈ ഒരു നികുതി ഏർപ്പെടുത്തിയിരുന്നത്. അത് സംസ്ഥാനത്തും ബാധകമാണ് എന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ 10 ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ സംസ്ഥാനം ഇതിനോട് യോജിക്കുന്നില്ല എന്ന കാര്യം പറഞ്ഞത്. ഏതായാലും കഴിഞ്ഞ ഒരാഴ്ചയായി സംസ്ഥാനത്ത് അരിക്കും അതുപോലെ തന്നെ പയറും മറ്റ് നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വിലയിൽ 5% GST ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതേസമയത്ത് ഇനിയിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷം ഇനി മറിച്ചൊരു തീരുമാനം എടുക്കാനാണ് പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതത്ര എളുപ്പമാകില്ല എന്നുള്ളതാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് കേന്ദ്ര സർക്കാരിനും കേന്ദ്ര സംസ്ഥാന സർക്കാരിനും ഒരുപോലെ നികുതി ലഭിക്കുന്ന ഒരു രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. 2.5% കേന്ദ്ര സർക്കാരിനും 2.5% സംസ്ഥാന സർക്കാരിനും എന്നുള്ളതാണ് അതിൻ്റെ ക്രമീകരണം. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ മാത്രം ഒഴിവാക്കിയാൽ പോലും അത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളത് സംബന്ധിച്ച് ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അതേസമയത്ത് സുപ്രീം കോടതി നേരത്തെ GST കൗൺസിലിൻ്റെ ശുപാർശകൾ മാത്രമാണ് എന്നും അത് നടപ്പിലാക്കാനുള്ള ബാധ്യത സംസ്ഥാനങ്ങൾക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് കേരളം ഇക്കാര്യത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് 5% നികുതി കൊടുക്കേണ്ട അവസ്ഥ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്കും ഉള്ളത് എന്നുള്ളതാണ് വസ്തുത. തനേഷ് തമ്പി, ഇക്കാര്യത്തിൽ GST സ്ലാബിലെ മാറ്റം, ഈ 5% നിത്യോപയോഗ സാധനങ്ങൾ അടക്കം വന്ന ആ മാറ്റം കൊണ്ടുവന്ന ഉപസമിതിയിൽ നമ്മുടെ ധനമന്ത്രി KN ബാലഗോപാലും ഉണ്ട് എന്ന് കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ ഇന്നലെ പറഞ്ഞിട്ടുമുണ്ട്. ധനസഹമന്ത്രി പങ്കജ് ചൗധരി ഇക്കാര്യം വിശദീകരിക്കുന്നത് കണ്ടു. അതായത് പ്രതിപക്ഷം, ഇടതുപക്ഷം കൂടി ഭാഗമായ പ്രതിപക്ഷം പ്രതിഷേധം തുടരുന്നതിനിടയിൽ ഇങ്ങനെയൊരു തീരുമാനത്തിനൊപ്പം നിന്നു എന്നുള്ള ഒരു വിമർശനം കൂടി ഉയരുകയല്ലേ രാഷ്ട്രീയമായി? തീർച്ചയായും, പക്ഷേ അക്കാര്യത്തിൽ കൗൺസിലിൽ എന്താണ് KN ബാലഗോപാൽ എടുത്തിരിക്കുന്ന നിലപാട് എന്നുള്ളതാണ് പ്രധാനം. അദ്ദേഹം ഉൾപ്പെടുന്ന കമ്മിറ്റി തന്നെയാണ് അക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ KN ബാലഗോപാൽ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ആ യോഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ എടുത്തിരുന്നോ എന്നുള്ളതാണ്. അങ്ങനെ എതിർപ്പ് ഇല്ലാതെയാണ് KN ബാലഗോപാൽ കൂടി ഉൾപ്പെടുന്ന കൗൺസിൽ ഈ തീരുമാനം എടുത്തതെങ്കിൽ അത് LDFനെയും ഒപ്പം തന്നെ CPIMനെയും KN ബാലഗോപാലിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്ന ഒന്നായി തീരും. എന്തായാലും അക്കാര്യത്തിൽ വിശദീകരണം വരേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ എന്തായാലും കേരളം കേന്ദ്ര സർക്കാർ 5% നികുതി അവശ്യ നിത്യോപയോഗ സാധനങ്ങൾക്ക് വരുത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ കേരളം അത് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് പ്രാബല്യത്തിലെത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നു. ആ ഉത്തരവ് പുറത്തിറക്കി 10 ദിവസങ്ങൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത് 5% നിത്യോപയോഗ സാധനങ്ങൾക്ക് GST ഏർപ്പെടുത്താനുള്ള തീരുമാനത്തോട് തങ്ങൾ യോജിക്കുന്നില്ല എന്നുള്ളത്. ഇനി അതിൻ്റെ തുടർ നടപടികൾ എന്തായിരിക്കും എന്നത് സംബന്ധിച്ചിട്ടും വ്യക്തത വരേണ്ടതുണ്ട്. കാരണം അക്കാര്യത്തിലും ആശയക്കുഴപ്പം തുടരുന്നുണ്ട്. എന്തായാലും മന്ത്രി KN ബാലഗോപാൽ ഇക്കാര്യത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് തന്നെയായിരിക്കും ഇനി ഏറെ നിർണായകമാവുക. തനേഷ്, എപ്പോഴാണ് നമ്മൾ മന്ത്രിയുടെ പ്രതികരണം പ്രതീക്ഷിക്കുന്നത്? കാരണം GST നിരക്ക് വർധന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം പാർലമെന്റിലേക്ക് അടക്കം എത്തിയ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇവിടെ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിന് അനുബന്ധമായി തന്നെയുള്ള ഒരു പ്രതികരണത്തിലേക്ക് ധനമന്ത്രി എത്താനുള്ള ഒരു സാധ്യതയാണോ കാണുന്നത്? നമ്മൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു. തീർച്ചയായും രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് വേണ്ടി മാധ്യമങ്ങൾ അദ്ദേഹത്തിന് പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിന് ശേഷം പ്രതികരിക്കാമെന്നുള്ളതാണ് അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാട്. നേരത്തെ 11 മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും മന്ത്രിസഭാ യോഗം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷേ മന്ത്രിസഭാ യോഗത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനം, അതായത് ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച കാര്യം എങ്ങനെ നടപ്പിലാക്കണം എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു ചർച്ചയുണ്ടാവുക. അപ്പോൾ ആ തീരുമാനത്തിൻ്റെ കൂടി പ്രഖ്യാപനം KN ബാലഗോപാലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് പൊതുവിൽ എല്ലാവരും വെച്ചു പുലർത്തുന്നത്. ഇപ്പോൾ GST നിരക്ക് വർധന, അധിക നിരക്ക് ഈടാക്കുന്നത്, അത് സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുന്നതിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നെങ്കിലും പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ടോ ഇപ്പോൾ തനേഷ്? തീർച്ചയായും പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യത്തിലെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ മറ്റു സംസ്ഥാനങ്ങളിലേതുപോലെ തന്നെ കേരളത്തിലും ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് UDF അടക്കമുള്ള. ശരി തനേഷ്, ഞാനൊന്ന് ഇടപെടുകയാണ്. ഈ വിഷയത്തിൽ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുവന്ന അവരിൽ ഒരാളായ ശ്രീ മനോജ് നമുക്കൊപ്പമുണ്ട്. ശ്രീ മനോജ്, നിത്യോപയോഗ സാധനങ്ങൾക്ക് GST കൂട്ടുന്ന ആ നിലപാട്, 5% GST കേരളത്തിൽ ബാധകമാകില്ല എന്നൊക്കെ മുഖ്യമന്ത്രി ഇന്നലെ വന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. പക്ഷേ തത്വത്തിൽ അതൊക്കെ നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു അല്ലേ? ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ്.
പക്ഷേ അത് എത്രത്തോളം നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾക്കിപ്പം സംശയമുണ്ട്. കാരണം ജി എസ് ടി കൗൺസിൽ തീരുമാനിക്കുന്നത് ഈടാക്കാൻ കഴിയില്ല, സ്റ്റേറ്റിന് ഈടാക്കാൻ കഴിയില്ല. സ്റ്റേറ്റ് തീരുമാനിക്കാൻ സ്റ്റേറ്റിന്റെ വിഹിതം കിട്ടുമ്പോൾ മാത്രമേ ആ തീരുമാനം വരാൻ കഴിയുള്ളൂ. അപ്പൊ ഇത് ശരിക്കും ജി എസ് ടി കൗൺസിൽ തന്നെ ഈ തീരുമാനം പുനഃപരിശോധിച്ച് മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് ജനങ്ങൾക്ക് മേൽ ഈ 5, 12, 12, 18 എല്ലാ തലത്തിലേക്കും അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ പുതിയൊരു നിർദ്ദേശം വന്നതായിട്ട് അറിയുന്നത് ശവദാഹത്തിന് പോലും 18% ജി എസ് ടി നടപ്പിലാക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു സമിതിയായി, അതിന് ഗവേഷണം നടത്തുന്ന സമിതിയായി ജി എസ് ടി കൗൺസിൽ മാറിയിരിക്കുകയാണ്. അപ്പം എന്തായാലും കേരളം, ഞങ്ങൾ വ്യാപാരികളോടൊപ്പം ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. പക്ഷെ ഇത് ശകലവും കൂടെ നേരത്തെ നമ്മുടെ കൗൺസിൽ യോഗത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി അത് വളരെ ശക്തമായി വാദിച്ചിരുന്നുവെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ പ്രയോജനപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഓക്കെ, വളരെ നന്ദി ശ്രീ മനോജ്. എന്താണ് അടുത്ത നടപടി? ഇപ്പോൾ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്താണ്? അപ്പോഴേക്ക് നമുക്ക് വീണ്ടും എത്താം. 5% ജി എസ് ടി കേരളത്തിലും ബാധകമാക്കി കഴിഞ്ഞിരിക്കുന്നു 18th മുതൽ എന്നുള്ള ഉത്തരവിന്റെ വിശദാംശങ്ങളും പുറത്തു വരികയാണ്. ബിഗ് ബ്രേക്കിംഗ് അടുത്ത വാർത്തയിലേക്ക് കടക്കുന്നു. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ ഇഡി ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. അല്പസമയത്തിനകം, അതായത് 11 മണിക്ക് ഹാജരാകാനാണ് ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇഡി നടപടിയിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടികളുടെ യോഗവും വിളിച്ചു ചേർത്തിരുന്നു. പാർലമെന്റിലെ പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായി. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിലാണ് യോഗം. ആർ രാധാകൃഷ്ണനും ബൽറാം നെടുങ്ങാടിയും വിവരങ്ങളുമായി. നമുക്കൊപ്പം ആദ്യം ആർ രാധാകൃഷ്ണനിലേക്ക്. ആർ രാധാകൃഷ്ണൻ, പ്രതിപക്ഷം ഒന്നിച്ച് ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ യോഗം നടക്കുകയാണോ? ആർ കെയിലേക്ക് തിരികെ എത്താം. AICC ആസ്ഥാനത്തിന് മുന്നിൽ ബൽറാം നെടുങ്ങാടിയുണ്ട്. ബൽറാം നെടുങ്ങാടി, 3rd ദിനത്തിലേക്ക് ചോദ്യം ചെയ്യൽ കടക്കുന്ന സാഹചര്യത്തിൽ പ്രതിഷേധം വലിയ രീതിയിൽ കടുപ്പിക്കുകയാണോ കോൺഗ്രസ്? സോണിയാഗാന്ധി എപ്പോഴായിരിക്കും ഇഡിക്ക് മുന്നിലേക്ക് ഇന്നെത്തുക? സുജയ, ആദ്യ ദിനത്തിലെ പ്രതിഷേധത്തിൽ നിന്നും ഭിന്നമായിക്കൊണ്ട് കോൺഗ്രസ് ആസ്ഥാനത്ത് തന്നെ കേന്ദ്രീകരിച്ച പ്രതിഷേധം നടത്താനാണ് ഇന്നും കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, യൂത്ത് കോൺഗ്രസ് അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട നേതാക്കൾ ഈ പ്രതിഷേധ വേദിയിൽ, സത്യാഗ്രഹ വേദിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ സത്യാഗ്രഹ സമരം ഇന്ന് നടത്താനാണ് തീരുമാനം. അതോടൊപ്പം എന്നാൽ പാർലമെന്റിൽ നിന്നും ഇറങ്ങുന്ന MPമാർ പ്രതിഷേധ മാർച്ച് നടത്തിയേക്കും എന്ന സൂചനയാണ്. കഴിഞ്ഞ ദിവസവും സമാനമായ പ്രതിഷേധമാണ് ആസൂത്രണം ചെയ്തിരുന്നത് എങ്കിൽ പോലും അത് വലിയ സംഘർഷത്തിലേക്ക് പോയിരുന്നു. പല നേതാക്കൾക്കുമെതിരെയും കയ്യേറ്റമുണ്ടായി. നമ്മളോടൊപ്പം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസൻ ചേരുകയാണ്. അദ്ദേഹത്തിന് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം കയ്യേറ്റമുണ്ടായിരുന്നു. देखिए, कल किस तरीके के जो पुलिस ने मेंबर ऑफ पार्लियामेंट तक नहीं छोड़ा है, जो पॉलिसी मेकर्स है, मैं तो कार्यकर्ता हूँ, मैं तो हम तो ये लोग को लड़ाई हम लड़ने के लिए तैयार है. बट जो महिला MPs के साथ किस तरीके के व्यवहार किया, ऑफिस बेरर्स के साथ किया, मीन्स ये तानाशाही सरकार है जो ये आवाज़ को दबाना चाहते हैं. कोई इसकी आवाज़ इनके सरकार के खिलाफ आवाज़ ना उठे, जो आवाज़ उठाएगा उनके ऊपर केसेस लगा दो, उनको लाठी चार्ज करा दो, इस तरीके का काम कर रहा है. असली मुद्दे से बात ही नहीं कर रहा है. GST, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ BV ശ്രീനിവാസ് അടക്കമുള്ളവർക്ക് നേരെ ഇന്നലെയുണ്ടായ പോലീസ് നടപടിയെക്കുറിച്ചാണ് അദ്ദേഹം തത്സമയം ഇപ്പോൾ 24നോട് ബൽറാം നെടുങ്ങാടിയോട് പ്രതികരിക്കുന്നത്. അന്വേഷണ ഏജൻസികളെ വെച്ച് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നതിൽ പ്രതിഷേധിച്ച് അത് പാർലമെന്റ് നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ള അടിയന്തര പ്രമേയ നോട്ടീസ് ഇപ്പോൾ സ്പീക്കർക്ക് ഹൈബീഡൻ MP കൈമാറിയിട്ടുണ്ട്. നമ്മൾ പാർലമെന്റിലെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോവുകയാണ്. RK, പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം തീരുമാനിക്കുന്ന ഒരു സാഹചര്യമാണോ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെ ആണ് സുജയ? മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു യോഗം രാവിലെ ചേർന്നിരുന്നു. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും, തൃണമൂൽ കോൺഗ്രസ് ഒഴിച്ചുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിനിധികൾ ആ യോഗത്തിന് എത്തി. പ്രധാനമായും ആ യോഗം പരിഗണിച്ചത് സഭയ്ക്കുള്ളിൽ സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ചായിരുന്നു. MPമാർക്കെതിരെയുള്ള അച്ചടക്ക നടപടി, അക്കാര്യത്തിൽ കൂട്ടായിട്ടുള്ള ഒരു പ്രതിഷേധം ഉയർത്തുക എന്ന തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. സഭയ്ക്ക് അകത്തും ആവശ്യമെങ്കിൽ പുറത്തും പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോവുക. സർക്കാർ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നു
ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിഷേധിക്കാനായിട്ടുള്ള അവസരം നിഷേധിക്കപ്പെടുകയാണ് എന്ന വിലയിരുത്തലാണ് പ്രതിപക്ഷം നടത്തിയത്. ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, അത് വിലക്കയറ്റത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും ശരി, ജി എസ് ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിലും ശരി, അങ്ങനെയുള്ള ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേദിയാണ് രാജ്യസഭ. ആ സ്ഥലത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇടങ്ങളിൽ, നിയമനിർമ്മാണ മേഖലകളിൽ ഈ വിധത്തിലുള്ള നടപടികൾ എടുക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നാണ് യോഗം വിലയിരുത്തിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ യോഗത്തിൻ്റെ വികാരം സർക്കാരിനെ അറിയിക്കാനും അംഗങ്ങളുടെ സസ്പെൻഷൻ പിൻവലിക്കാനും പിൻവലിക്കണമെന്ന് നിർദ്ദേശിക്കാനും തീരുമാനിച്ചിരിക്കുന്നു. സർക്കാർ ഇക്കാര്യത്തിൽ അനുകൂല സമീപനം സ്വീകരിച്ചില്ല എങ്കിൽ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സഭ ഇന്നും അങ്ങനെയാണെങ്കിൽ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. 12 മിനിറ്റ് കൂടെയുള്ള സഭ ചേരാൻ വീണ്ടും എത്താം ആർക്കയിലേക്ക്. വിശദാംശങ്ങൾക്കായി പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് പ്രതിപക്ഷം. ബിഗ് ബ്രേക്കിംഗിലേക്ക് വീണ്ടും സ്വാഗതം. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലേക്ക്. നടപടി കോടതി വിധിക്കെതിരെന്ന് സംസ്ഥാന സർക്കാർ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര ധനമന്ത്രിക്ക് നേരത്തെ കത്തയച്ചിരുന്നു. തനീഷ് തമ്പി നൽകും കൂടുതൽ വിവരങ്ങൾ. ഒപ്പം കേന്ദ്രത്തിന്റെ നീക്കങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആർ രാധാകൃഷ്ണൻ നൽകും. തനീഷ് തമ്പി, ഇന്നലെ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയതാണ്. നിയമപരമായി നീങ്ങുന്നത് സംബന്ധിച്ച് ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെ? സുജയ പാർവതി, ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കിയത് അതോടൊപ്പം തന്നെ റവന്യൂ കമ്മി ഗ്രാന്റ് കുറച്ചത്, കടമെടുപ്പ് വെട്ടിക്കുറച്ചത്, ഇതെല്ലാം ഭരണഘടനാ തത്വങ്ങൾക്കും വിവിധ കോടതി വിധികൾക്കും എതിരാണ് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനെ സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കത്തയച്ചത്. അടുത്ത മാസം 1 മധുരയിൽ ജി എസ് ടി കൗൺസിൽ യോഗം ചേരുന്നുണ്ട്. അവിടെ ഈ ജി എസ് ടി നഷ്ടപരിഹാരം സംബന്ധിച്ച് തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് സർക്കാർ നീങ്ങുന്നത്. ഇന്ന് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ ഇവയാണ്. സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിന് കടം തിരിച്ചടയ്ക്കാനുണ്ടെങ്കിലോ കേന്ദ്ര സർക്കാരിന്റെ ജാമ്യത്തിൽ കടം എടുത്തിട്ടുണ്ടെങ്കിലോ മാത്രമേ പുതിയ വായ്പ എടുക്കാൻ കേന്ദ്ര അനുമതി തേടേണ്ടതുള്ളൂ. അതിനാൽ കേന്ദ്രം സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ അമിതമായി നിയന്ത്രിക്കുന്നതിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സംസ്ഥാനം പറയുന്നത്. മറ്റൊന്ന്, റവന്യൂ കമ്മി നീക്കുന്നതിനുള്ള കേന്ദ്ര ഗ്രാന്റ് കുറച്ചതിനാൽ 7,000 കോടി രൂപയുടെ നഷ്ടം കേരളത്തിന് ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കുന്നതോടെ 12,000 രൂപ കൂടി വരുമാനത്തിൽ കുറവുണ്ടാകും. ഇതിനു പുറമെയാണ് കടമെടുപ്പിൽ 4,000 കോടി രൂപ ഈ വർഷം വെട്ടിക്കുറച്ചത്. അങ്ങനെ ആകെ 23,000 കോടി രൂപയുടെ വരുമാന കുറവാണ് കേരളത്തിന് ഉണ്ടാകുന്നത്. ഇത് കേരളത്തിന്റെ അടിസ്ഥാന വികസനം, ഒപ്പം തന്നെ ഭവന നിർമ്മാണം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ പ്രധാന മേഖലകളിലെ ക്ഷേമ പദ്ധതികളെയൊക്കെ ബാധിക്കും എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതോടൊപ്പമാണ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതം 25 വർഷം കൊണ്ട് 15.8% നിന്ന് 3% താഴ്ന്നിരുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഒരുപക്ഷെ സുപ്രീം കോടതിയെ സമീപിക്കുകയാണെങ്കിൽ മുന്നോട്ട് പോവുക. ശരി, തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര തീരുമാനം എങ്ങനെയാണ്, ഒരു പുനഃപരിശോധന വരുമോ, അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. സംസ്ഥാനങ്ങളുടെ വായ്പാ പരിധിക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിൽ കേന്ദ്ര സർക്കാർ പുനഃപരിശോധന നടത്തില്ല. 15 ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ സമയബന്ധിതമായി നടപ്പാക്കാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിലാണിത്. സംസ്ഥാനങ്ങളുടെ ധനക്കമ്മി 3% നിജപ്പെടുത്തണമെന്നാണ് 15 ധനകാര്യ കമ്മീഷന്റെ പ്രധാന നിർദ്ദേശവും. ആർ രാധാകൃഷ്ണൻ വീണ്ടും എത്തുന്നു ഡൽഹിയിൽ നിന്ന്. ആർ രാധാകൃഷ്ണൻ, സുപ്രീം കോടതിയിലേക്ക് നീങ്ങാൻ സംസ്ഥാനം ഒരുങ്ങുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പുനഃപരിശോധന വേണ്ട എന്ന് അങ്ങനെയാണ് ഇപ്പോൾ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്രം പറയുന്നത് ഇക്കാര്യത്തിൽ ഏതെങ്കിലും മുൻവിധിയോടുകൂടിയുള്ള ഒരു തീരുമാനമല്ല കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുള്ളത്, മറിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ ഇടപെടുകയാണ്. ഇപ്പോൾ CSI സഭ കോർഡിനേറ്റർ ധർമ്മരാജ് റസാലം കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം ശ്രമിക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രതിനിധി വിനീത വിജി. അവിടെ നിന്ന് ധർമ്മരാജ് റസാലം ഇന്ന് ED ഓഫീസിൽ 11 മണിക്ക് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. CSI സഭാ മോഡറേറ്റർ ധർമ്മരാജ് റസാലം, ബിഷപ്പ് ധർമ്മരാജ് റസാലം ഇപ്പോൾ ED ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. കൊച്ചിയിലെ ED ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടത്. 11 മണിക്ക് ഹാജരാകാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. അതനുസരിച്ചാണ് ധർമ്മരാജ് റസാലം ഇപ്പോൾ ഹാജരായിരിക്കുന്നത്. സഭാ തലവൻ, CSI സഭയുടെ മോഡറേറ്റർ ബിഷപ്പ് ധർമ്മരാജ് റസാലം ED മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് തിരികെ എത്താം. അതിനു മുൻപ് ആർ രാധാകൃഷ്ണൻ പറഞ്ഞുകൊണ്ടിരുന്നത് പൂർത്തിയാക്കേണ്ടതുണ്ട്. ആർ രാധാകൃഷ്ണൻ, കടമെടുപ്പ് പരിധി ഇതിൽ സുപ്രീം കോടതിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു അനുകൂല മറുപടി കിട്ടാത്ത സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പോൾ കേരളത്തിന്റെ നീക്കം. ധനകമ്മീഷന്റെ വിലയിരുത്തലുകൾ അത് പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനല്ലേ കേന്ദ്രം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്, കേരളമായാലും മറ്റ് സംസ്ഥാനങ്ങളായാലും?
പ്രതീക്ഷ നൽകുന്ന ചില സൂചനകൾ കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകിയിരുന്നു. ഈ കടമെടുപ്പ് പരിധി ഉയർത്തി നൽകാൻ ശ്രമിക്കും എന്നതായിരുന്നു അന്ന് കേന്ദ്രം സ്വീകരിച്ച നിലപാട്. വികസന പ്രവർത്തനങ്ങൾക്ക് അടക്കം പണം കണ്ടെത്തുന്നതിന്, പ്രത്യേകിച്ച് രാജ്യത്തെ സാമ്പത്തിക മേഖല സജീവമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു സൂചന കേന്ദ്ര സർക്കാർ നൽകിയിരുന്നത്. പക്ഷേ ശ്രീലങ്ക അടക്കമുള്ള ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രയാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നയത്തിന് മാറ്റമുണ്ടാക്കാനായി സർക്കാരിനെ പ്രേരിപ്പിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ധനക്കമ്മി 3% എന്ന കേന്ദ്ര ധനക്കമ്മീഷന്റെ നിർദ്ദേശം, 15-ാം ധനക്കമ്മീഷന്റെ നിർദ്ദേശം, അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ കൊറോണ കാലത്ത് കടമെടുപ്പ് പരിധി ഉയർത്തി നൽകുന്നതിൻ കാര്യത്തിൽ സർക്കാർ അനുഭാവപൂർണ്ണമായിട്ടുള്ള നടപടിയാണ് സ്വീകരിച്ചിരുന്നതെന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഇപ്പോഴും അവരുടെ ധനക്കമ്മി 3 മുകളിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപാദന മേഖല അടക്കമുള്ളവ കുറവായ കേരളത്തെ സംബന്ധിച്ച് ഈ ധനക്കമ്മി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ പോയാൽ വലിയ കടത്തിലേക്കാകും സംസ്ഥാന സർക്കാർ അടക്കം പോകുന്നത്. അത് അനുവദിക്കാൻ സാധിക്കില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് ധനക്കമ്മി 3% എന്ന കാര്യത്തിൽ ഇനിയുള്ള വർഷങ്ങളിൽ വിട്ടുവീഴ്ചകളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ബഡ്ജറ്റിന് പുറത്ത് സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ചില സ്ഥാപനങ്ങൾ രൂപീകരിക്കുകയും അത് കിഫ്ബി പോലെയുള്ള പണം കടമെടുക്കുകയും ചെയ്യുന്നതും അംഗീകരിക്കില്ല. അങ്ങനെ ചെയ്യുന്ന ഏതെങ്കിലും സാഹചര്യം ഉണ്ടായാൽ അത് ഈ ബഡ്ജറ്റ് പ്രൊവിഷനുമായിട്ട് ചേർത്ത് വായിക്കും. ഫലം രണ്ടിനും കൂടിയുള്ളത് അല്ലെങ്കിൽ ഈ കടത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിൻ്റെ മുകളിൽ പതിക്കുകയും ധനക്കമ്മിയുടെ ഭാഗമായി അതുകൂടി വിലയിരുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ നിലപാട്. അതായത് ശക്തമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് കേന്ദ്രം പോകുന്നു എന്നുള്ളതാണ്. ഇതിന് കേന്ദ്രത്തിന് ഇപ്പോൾ ബലം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമീപനം ഇന്നലെ സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമയത്ത് കൂടുതൽ ആനുകൂല്യങ്ങൾ, സൗജന്യ വാഗ്ദാനങ്ങൾ നൽകുന്ന രാഷ്ട്രീയ പാർട്ടികളെ വിമർശിച്ചുകൊണ്ട് സുപ്രീംകോടതി നടത്തിയ ഇടപെടൽ അത് കേന്ദ്രത്തെ സംബന്ധിച്ച് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടിയായി ഈ ഘട്ടത്തിൽ മാറുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ സൗജന്യ വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകുന്നത് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സൗജന്യ വാഗ്ദാനങ്ങൾ നൽകുന്നതിനെ നിയന്ത്രിക്കണം എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് സുപ്രീംകോടതി ഇന്നലെ പറയുകയും ചെയ്തിരിക്കുന്നത്. ഫലത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരളം മാത്രമല്ല മറ്റു ചില സംസ്ഥാനങ്ങളും, അത് പശ്ചിമബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളും ഈ അതേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ള സംസ്ഥാനങ്ങളോ സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മയോ ഒരു ഹർജിയുമായി സുപ്രീംകോടതിയിൽ എത്തിയാൽ കർശനമായിട്ടുള്ള നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. ഓക്കെ, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കേരളം സുപ്രീംകോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ വരുന്ന രണ്ട് ഡെവലപ്മെന്റ്, സോണിയാഗാന്ധി ഇ ഡി ആസ്ഥാനത്തേക്ക് ചോദ്യം ചെയ്യലായി, 3-ാം ദിനത്തിലെ ചോദ്യം ചെയ്യലായി നീങ്ങുന്നു. കൊച്ചിയിലെ ഇ ഡി ഓഫീസിലേക്ക് കാരക്കോണം കേസിൽ CSI ബിഷപ്പ്, CSI സഭ മോഡറേറ്റർ ധർമ്മരാജ് റസാലം ഹാജരായിട്ടുമുണ്ടായി.